ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റെയിൻ റെയിൻഡ്രോപ് സ്പേസ് റെയിൻ ഡ്രോപ്സിൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഡാൻമാർക്കിലുള്ള നഴ്സിംഗ് ജോബ് അതുപോലെ നഴ്സിംഗ് ജോബിന് വേണ്ട കാര്യങ്ങൾ അതായത് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത് ഞാൻ പാർട്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് ഇതിൻ്റെ സപ്പോർട്ടീവായിട്ടുള്ള വീഡിയോസ് വരുന്നതാണ് നമ്മളുടെ ഡാനിഷ് പേഷ്യൻ സേഫ്റ്റി അതോറിറ്റിയിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഡാൻമാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഡാൻമാർക്ക് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു രാജ്യമാണ് ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ആളുകളെ താമസിക്കുന്ന ഒരു യൂറോപ്യൻ രാജ്യമാണ് ഇതെന്ന് പറഞ്ഞാൽ ജർമ്മനി സ്വീഡൻ നോർവേ പോളണ്ടിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് വരുന്നത് അവിടുത്തെ ആളുകൾ ഒത്തിരി ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരാണ് അതുപോലെ തന്നെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് സിസ്റ്റം ആണെങ്കിലും വളരെ നല്ലതാണ് പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ചും കൂടി ടാക്സ് പേ ചെയ്യുന്നൊരു കൺട്രിയാണ് പിന്നെ പറയുകയാണെങ്കിൽ ഹെൽത്ത് കെയർ സിസ്റ്റം ആണെങ്കിൽ വളരെ നല്ലതാണ് വളരെ നന്നായിട്ട് ഹെൽത്ത് അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾക്ക് ലൈഫ് സ്പാനും വളരെ കൂടുതലുള്ള ഒരു രാജ്യമാണ് ഹെൽത്ത് കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കുന്ന ആളുകളാണ് അപ്പോൾ ഒത്തിരി മനോഹരമായിട്ടുള്ളതാണ് പിന്നെ ഹൈജീനിക്ക് ആയിട്ടുള്ളൊരു പ്ലേസാണ് മനോഹരമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് നിയമങ്ങളൊക്കെ വളരെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന മനോഹരമായിട്ടുള്ളൊരു രാജ്യം എന്നാൽ അപ്പോൾ നമ്മൾ ആ രാജ്യത്തിലേക്ക് പോകുന്ന നേഴ്സുമാർക്ക് വേണ്ടത് മെയിനായിട്ടും ഡാനിഷ് പേഷ്യൻറ്റ് സേഫ്റ്റി അതോറിറ്റിയുടെ രജിസ്ട്രേഷൻ ആണ് നമുക്ക് ആദ്യമായിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ച് തരാം അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് കാണാം ലെറ്റസ്റ്റ് സി നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ട് ഗൂഗിളിൽ ഡാൻഡ് മാർക്ക് പേഷ്യൻറ്റ് സേഫ്റ്റി അതോറിറ്റി നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക തുറന്ന് അത് ഡിസംബോൾ ഇതുപോലെയാണ് നമുക്ക് തുറന്നു വരിക നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഇതിലിപ്പോൾ ഹെൽത്ത് പ്രൊഫഷണൽസ് ആൻഡ് അതോറിറ്റീസ് എന്ന് പറഞ്ഞിട്ടൊരിതുണ്ട് അപ്പം നമ്മളത് ഓപ്പൺ ചെയ്യാം അതിൽ ഹെൽത്ത് പ്രൊഫഷണൽ ആൻഡ് അതോറിറ്റിയിൽ രജിസ്ട്രേഷൻ ഓഫ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് എന്നുണ്ട് അതിൽ നമുക്ക് മെഡിക്കൽ ഡോക്ടർ ഡെൻറ്റിസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് നേഴ്സ് ഏതാണ് പ്രൊഫഷൻ ഇപ്പോൾ ഈ നാല് പ്രൊഫഷണൽസ് ആണ് നമുക്ക് ഇപ്പോൾ നോൺ യു കൺട്രീസിൽ നിന്ന് പ്രിഫർ ചെയ്യുന്നത് ഇപ്പോൾ അതിൽ നമ്മൾ നേഴ്സ് എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്തു അപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ട് ഇത് പ്രത്യേകം നോട്ട് ചെയ്യുക നേഴ്സ് ഇഫ് യു വാണ്ട് ടു വർക്ക് ആസ് എ നേഴ്സ് ഇൻ ഡാൻമാർക്ക് യു മസ്റ്റ് അപ്ലൈ ഫോർ ഡാനിഷ് രജിസ്ട്രേഷൻ അപ്പം നമ്മൾ നേഴ്സ് ആയിട്ട് ഡാൻ ഡാൻമാർക്കിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാനിഷ് രജിസ്ട്രേഷൻ വേണം അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം നമുക്കിവിടെ വായിക്കാം ഡാനിഷിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു നേഴ്സിന് എഴുപത്തി അഞ്ച് വയസ്സ് വരെ ഡാൻമാർക്കിൽ വർക്ക് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ പിന്നെ ഡാനിഷിലെ ഡെൻമാർക്കിലെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഡാനിഷാണ് പക്ഷേ ഇപ്പോൾ നോൺ ഇ യു കൺട്രിയിലുള്ള ആളുകൾക്ക് ഡാൻമാർക്കിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡാനിഷ് ലാംഗ്വേജ് രജിസ്ട്രേഷന് ആവശ്യമില്ല നമുക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞ് നമ്മളവിടെ ഒന്ന് വർക്ക് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഡാനിഷ് ലാംഗ്വേജിൻ്റെ ആവശ്യം വരുന്നത് പക്ഷേ നമ്മൾക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയോ അവിടെ പോകുന്നതിനോ നമുക്ക് ഡാനിഷ് ലാംഗ്വേജ് ക്ലിയർ ചെയ്യേണ്ട ആവശ്യമില്ല മെയിനായിട്ട് അവിടുത്തെ ഭാഷ ഡാനിഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഐ എൽ ടി എസ് ഒ ഇ ടിഒ അല്ലെ അതുപോലുള്ള പി ടി അതുപോലുള്ള ഇംഗ്ലീഷ് പ്രിഫേർഡ് കൺട്രികളിൽ പ്രിഫർ ചെയ്യുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിൻ്റെ ആവശ്യമില്ല നമുക്കവിടെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഇംഗ്ലീഷും ഡാനിഷുമാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ കൂടുതൽ കൂടുതലാളുകളും ഡാനിഷാണ് സംസാരിക്കുന്നത് ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പം കേരളത്തിലുള്ള ആളുകളെല്ലാം മലയാളമാണ് സംസാരിക്കുന്നത് പക്ഷെ നമ്മൾ ഹെൽത്ത് റിലേറ്റഡ് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നുണ്ട് ഇനിയിപ്പം ഗവണ്മെന്റ് ആശുപത്രികളിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ മലയാളവും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം മലയാളം എന്നൊരു ലാംഗ്വേജ് ഇല്ലാണ്ട് കേരളത്തിൽ ആൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും പുറത്തു ഒരാൾ എങ്ങനെയായാലും മലയാളം കുറച്ച് പഠിച്ചിരിക്കണം അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ ഡാനിഷ് പോലുള്ള ഡെൻമാർക്ക് പോലുള്ള രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഡാനിഷ് പഠിക്കേണ്ടത് അപ്പോൾ അതാണത് ഇനി നോൺ ഇ യു കൺട്രീസിനെ കുറിച്ചുള്ളത് നോക്കാം അപ്പോൾ എഴുതിയിട്ട് എങ്ങനെയാണ് അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളെന്നുള്ളത് ഞാനിപ്പോൾ ലാംഗ്വേജിനെ കുറിച്ചുള്ള ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട് അത് ഞാനൊന്ന് അതൊന്ന് കൃത്യമായിട്ട് നോക്കണത് കേട്ടോ ഇവിടെയാണ് ലാംഗ്വേജ് സ്കില്ലിനെ കുറിച്ച് പറയുന്നത് കേട്ടോ പാസിങ് എ ഡാനിഷ് ലാംഗ്വേജ് ടെസ്റ്റ് ഈസ് നോ ലോങ്ങർ എ റിക്വയർമെൻറ്റ് ബിഫോർ കംപ്ലീറ്റിംഗ് ആൻ എൻ എംപ്ലോയ്മെൻറ്റ് ഫോർ അഡാപ്റ്റേഷൻ ആൻഡ് ട്രെയിനിങ് പർപ്പസ് ഇൻ ഓർഡർ ഫോർ എ നേഴ്സ് ടു ഒപ്റ്റെയിൻ ഡാനിഷ് ഓതറൈസേഷൻ എന്നാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് നിങ്ങൾക്ക് ഞാൻ ഈ ഇതിൻ്റെ സൈറ്റിൻ്റെ ലിങ്ക് വന്നിട്ട് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇത് നോക്കാം ഇങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ അപ്ലിക്കേഷൻ ആൻഡ് അപ്രൂവൽ ഓഫ് ക്വാളിഫിക്കേഷൻ ലാംഗ്വേജ് സ്കില്ല് എംപ്ലോയ്മെൻറ്റ് അഡോപ്റ്റേഷൻ ആൻഡ് ട്രെയിനിങ് പർപ്പസ് ഈ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്കിപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് അപ്ലിക്കേഷൻ ഇൻ ഓർഡർ ടു അപ്ലൈ ദ ഡാനിഷ് ഓതറൈസേഷൻ ആസ് എ നഴ്സ് യു മസ്റ്റ് ഫിൽ ഔട്ട് അവർ ഓൺലൈൻ അപ്ലിക്കേഷൻ ഫോം ആൻഡ് പേ എഫ് ഇ പ്ലീസ് ഫൈൻഡ് ഫർദർ ഇൻഫോർമേഷൻ ഓഫ് ദ അപ്ലിക്കേഷൻ പ്രോസസ് ഓൺ നമ്മളിപ്പോനിപ്പം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ എഴുതിയിട്ട് ഡാനിഷ് ഡാനിഷിലെ കറൻസി എന്ന് പറയുന്നത് ഒരു ഡാനിഷ് ക്രോൺ എന്നാണ് പറയുക ഡി കെ കെ എന്ന് പറഞ്ഞാൽ ഡാനിഷ് ക്രോൺ എന്നാണ് പറയുന്നത് അവിടുത്തെ കറൻസി നമ്മൾ ഇന്ത്യൻ കറൻസി ആയിട്ട് അത് കൺവേർട്ട് ചെയ്യുമ്പോൾ പന്ത്രണ്ട് രൂപയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം അറിയാം ഒരു പതിനാറായിരം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡാനിഷ് ക്രോൺ ആണ് ഇതിൻ്റെ ആപ്ലിക്കേഷന് ഫീ ആയിട്ട് വരുന്നത് പിന്നെ നമ്മൾ ഈ അപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഈ കറൻസി വന്ന് കൺവേർട്ട് ചെയ്യുന്ന ചാർജ് അതുപോലെ നമ്മുടെ ജി എസ് ടി അങ്ങനെയുള്ള ചാർജുകളൊക്കെ നമുക്ക് ഇതിനകത്ത് വരും അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പ പതിനാറിനും ഇരുപതിനും ഇടയിലുള്ള ഒരു റേറ്റിലായിരിക്കും നമുക്ക് ഈ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമുക്ക് ഫീ ആയിട്ട് പേ ചെയ്യേണ്ടി വരാം അപ്പോൾ നമ്മളത് ഫീ പേ ചെയ്തതിന് ശേഷം ആണ് നിങ്ങൾക്ക് ഈ ഫീ നമുക്ക് ലാസ്റ്റാണ് അപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്തിട്ട് ലാസ്റ്റായിട്ടാണ് വരുന്നത് കേട്ടോ എന്നിട്ട് അപ്ലിക്കേഷൻ്റെ ഫീയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഇതിന് വേണ്ട റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ്സിൻ്റെ ലിസ്റ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് മെയിനായിട്ട് നമ്മൾ സാധാരണ നമുക്കറിയാമല്ലോ ഏതൊരു രജിസ്ട്രേഷൻ യൂസ് ചെയ്യുന്നത് പോലെ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി പാസ്പോർട്ട് പിന്നെ എന്തെങ്കിലും പേരൊക്കെ ചേഞ്ചസ് ഉണ്ടെങ്കിൽ ആ പേര് ചേഞ്ച് ചെയ്തതിനുള്ള റീസൺ കാണിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അതുപോലെ നമ്മുടെ സി വി സി വിക്ക് ഒരു ഫോർമാറ്റ് ഉണ്ട് ആ ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ ചെയ്യുക മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് ഏകദേശം ആ ഒരു ഓർഡറിൽ ആ സി ബി ഫോർമാറ്റ് ചെയ്യേണ്ടതാണ് പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സുകൾ ഡിഗ്രി അതുപോലെ ട്രാൻസ്ക്രിപ്റ്റ് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡോക്യുമെൻറ്റ്സുകൾ ലൈസൻസ് അങ്ങനെയെല്ലാം അതുപോലെ എക്സ്പീരിയൻസ് റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സ് അങ്ങനെയുള്ള ഒക്കെ സബ്മിറ്റ് ചെയ്യാം ഇനി നമുക്ക് വേണ്ടി വേറെ ആരെങ്കിലും ആണ് ഈ ഒരു ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സബ്മിറ്റ് ചെയ്യുന്ന ആളുകൾ ആൾക്ക് ഒരു പവർ ഫോണി കൊടുത്തിട്ടുണ്ടുള്ള ഒരു ഇതുണ്ട് അപ്പോൾ അതിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് പിന്നെ നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും ഒക്കെ നല്ല ക്വാളിറ്റിയോടും വിസിബിലിറ്റി ആയിട്ടും ക്ലിയർ ആയിട്ടും വേണം നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ ഇനി ഏതെങ്കിലും മറ്റൊരു ലാംഗ്വേജിലെ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ ജി സി സി കൺട്രിയിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ചില സമയത്ത് ചില സർട്ടിഫിക്കറ്റുകൾ വന്നിട്ട് അറബിക്കിലൊക്കെ ആയിരിക്കും തരുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ അതാത് കൺട്രിയിൽ നിന്ന് തന്നെ അറബിക്കിന് ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം ആ കൺ കൺട്രിയിൽ നിന്നും അതിൻ്റെ അറ്റസ്റ്റേഷനൊക്കെ ചെയ്തതിന് ശേഷമുള്ള ഡോക്യുമെൻ്റാണ് നമ്മളിവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരിക കേട്ടോ ഇനി അതുപോലെ തന്നെ പവർ ഓഫ് എട്രോണിൻ്റെ മോഡലൊക്കെ ഇതിനകത്തുണ്ട് പിന്നെ ഉള്ളത് അസസ്മെൻറ്റിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആപ്ലിക്കേഷൻ പ്രോസസ്സിങ്ങിൻ്റെ ടൈം ഡ്യൂറേഷൻ ഈയൊരു അപ്ലിക്കേഷൻ പ്രോസസ്സിങ്ങിന് മോസ്റ്റ്ലി വന്നിട്ട് സിക്സ് മന്താണ് നമുക്ക് എടുക്കുക എന്ന് പറയുന്നത് ചില ടൈമിൽ നമുക്ക് വന്നിട്ട് ഒരു നാലാഴ്ച കൊണ്ടൊക്കെ ഈ ഒരു പ്രോസസ്സ് ക്ലിയർ ചെയ്ത് കിട്ടും അപ്പോൾ അതൊക്കെ ഇതിനകത്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിനകത്ത് വന്നിട്ട് സെർച്ച് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് ഇവിടെ അപ്ലിക്കേഷൻ ഫോം ഫോമുണ്ട് ദീ അപ്ലിക്കേഷൻ ഫോംസ് കുറച്ച് സ്റ്റെപ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കാം ഇപ്പം നമ്മളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടിച്ചുകൊടുത്ത് കഴിയുമ്പോൾ നമുക്കിവിടെ അപ്ലിക്കേഷൻ അപ്പോൾ നമ്മൾ നേഴ്സാണ് സെലക്ട് ചെയ്യുന്നത് ന സെലക്ട് ചെയ്തു ഡെൻമാർക്കിലാണോ നോ ദെൻ കൺട്രി എന്താണെന്ന് വെച്ചിട്ട് നമ്മുടെ കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇത് ഡോക്യുമെൻറ്റ്സൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് നമ്മളുടെ സ്റ്റെപ്സുകളാണ് ആരാണത് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യുന്ന ആളുടെ ആപ്ലിക്കൻ്റ് അല്ലെങ്കിൽ ഹോൾഡർ ഓഫ് പവർ ഓഫ് അറ്റോണി അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ പേഴ്സണൽ ഇൻഫർമേഷൻസ് വരും അതിനുശേഷം ഐഡൻറ്റിഫിക്കേഷൻ ഐഡൻറ്റിഫിക്കേഷനകത്ത് നമ്മളുടെ പാസ്പോർട്ട് റിലേറ്റഡ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് അപ്ലിക്കേഷൻ്റെ ഇൻഫോർമേഷൻസ് അപ്ലിക്കേഷൻ്റെ ഇൻഫോർമേഷൻസാണ് വരുന്നത് അപ്പോൾ നെസ്റ്റ് കൊടുക്കുക ഇപ്പോൾ അപ്ലിക്കേഷൻ ഇൻഫോർമേഷൻസ് അടയ്ക്കണം അതിനുശേഷം നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഡോക്യുമെൻറ്റ്സ് ആണ് വരുന്നത് അപ്പോൾ നെസ്റ്റ് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഡോക്യുമെൻ്റ്സുകൾ ഏതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇംഗ്ലീഷിലുള്ള ഡോക്യുമെൻ്റുകൾ തന്നെ സബ്മിറ്റ് ചെയ്യാൻ കൊടുക്കുക അപ്പോൾ ട്രാൻസ്ലേഷൻ വേണ്ടത് ഒന്നുകിൽ ഇംഗ്ലീഷോ അല്ലെങ്കിൽ സ്പാനിഷ് സ്വീഡിഷ് അങ്ങനെ ഏതെങ്കിലും ലാംഗ്വേജസിൽ മാത്രമേ പറ്റത്തുള്ളൂ മറ്റ് ഭാഷകളിൽ ഉള്ളത് സബ്മിറ്റ് ചെയ്യാതിരിക്കുക പിന്നെ പിന്നെ പേയ്മെൻറ്റ് ഓഫ് അപ്ലിക്കേഷൻ നമ്മുടെ അപ്ലിക്കേഷൻ്റെ ഫീ ആയിട്ട് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡാനിഷ് ക്രോണാണ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ക്രോൺ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് രൂപയാണ് വരുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ഏകദേശം ഈ ഒരു പ്രോസസ്സിങ് ചെയ്യുമ്പോൾ ഒരു ഇൻ ബിറ്റ്വീൻ സിക്സ്റ്റി ടു ട്വൻ്റി എമൗണ്ട് അതായത് കറൻസി കൺവേർട്ടിങ് അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡിൻ്റെ ചാർജസ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ആ ഒരു എമൗണ്ടിലാണ് നമുക്കത് ചെയ്യാനായിട്ട് പറ്റുക അതുപോലെ തന്നെ ഈ അപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ അപ്ലിക്കേഷൻ്റെ സബ്മിറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡോക്യുമെൻസുകളും അറ്റാച്ച് ചെയ്തിട്ട് അവർ പറഞ്ഞിരിക്കുന്ന പോലെ ഫയൽ ചെയ്ത് നമ്മൾ ഡാനിഷ് പേഷ്യൻ സേഫ്റ്റി അതോറിറ്റിയുടെ അഡ്രസ്സ് അഡ്രസ്സ് ഇതാണ് ഈ അഡ്രസ്സിലോട്ട് നമ്മൾ ഡോക്യുമെൻറ്റ്സ് പോസ്റ്റിലായിട്ടും കൂടി അയച്ചു കൊടുക്കണം കേട്ടോ കൂടി നമ്മൾ മറക്കാതെ ചെയ്യണം അപ്പോഴാണ് നമുക്ക് നമ്മുടെ അപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവത്തുള്ളൂ അപ്പോൾ നമുക്ക് ഒ ഇ ടി ഒ പി ടി ഒ ഐ എൽ ടി എസോ ഒന്നുമില്ലാതെ നല്ല ഒരു ഗുഡ് സാലറി കിട്ടുന്ന രജിസ്റ്റേഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു യൂറോപ്യൻ രാജ്യം കൂടി ഇപ്പോൾ നമുക്ക് അവൈലബിളാണ് അപ്പോൾ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തി കൊണ്ട് ഇതിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റും നല്ലൊരു സാലറി പാക്കേജ് പാക്കേജാണ് അവിടെ ഉള്ളത് ഏകദേശം നമുക്കൊരു നാല് ലക്ഷത്തോളം രൂപ വരെ സാലറി കിട്ടും അതുപോലെ നമുക്ക് പോവുകയാണെങ്കിൽ ഫാമിലി ആയിട്ട് തന്നെ പോയി സെറ്റിൽ ചെയ്യാനായിട്ട് പറ്റും ആകെ ഒരൊറ്റ ഒരു കാര്യമുള്ളത് ടാക്സ് ഇത്തിരി കൂടുതൽ ഉണ്ടെന്നുള്ളൂ ബട്ട് നമുക്ക് ബെനിഫിറ്റ്സ് എല്ലാം വളരെ നന്നായിട്ട് കിട്ടുന്നുണ്ട് നമുക്ക് ബെനിഫിറ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഏജ്ഡ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചൈൽഡ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് കുട്ടികളുടെ പ്രായത്തിനനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ അതുപോലെ നമുക്ക് അവിടെ നിന്ന് ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് ഫണ്ട് കിട്ടും അതുപോലെ നമുക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റം വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് സ്കൂളുകൾ അവിടുത്തെ ഗവൺമെൻറ് സ്കൂളുകളിൽ നമുക്ക് കുട്ടികളെ ചേർത്ത് പഠിപ്പിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ സ്കൂളുകളുണ്ട് അപ്പോൾ അവിടെയും ചേർത്ത് അവിടെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ച് പഠിപ്പിക്കാം വർക്കിംഗ് അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡെൻമാർക്കിൽ ഇക്വാലിറ്റി വളരെയധികം ഒരു രാജ്യമാണ് ഒരു ഡെമോക്രാറ്റിക് ഇതിൻ്റെ രാജ്യത്തിൻ്റെ രീതിയിലാണ് അപ്പോൾ അവിടുത്തെ ആളുകളും വളരെ നല്ല രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയൊരു നല്ലൊരു രാജ്യത്തേക്കുള്ള അവസരം മിസ്സാക്കാണ്ട് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും തോന്നുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എല്ലാ എൻ്റെ യൂട്യൂബിലെ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും താങ്ക് ഫോർ വാച്ചിങ്